ന്യൂമാൻ ആംഗ്ലിക്കൻ സഭയുടെ ഒരു ഉന്നത അധികാര ശ്രേണിയിൽ വ്യക്തിയാണ് അദ്ദേഹം കത്തോലിക്ക സഭയിലേക്ക് ആംഗ്ലിക്കൻ സഭ വിട്ട് മടങ്ങി വന്നപ്പോ എല്ലാവരും ചോദിച്ചു അല്ലയോ പിതാവേ ഇത്ര വലിയ പൊസിഷൻ വലിച്ചെറിഞ്ഞിട്ട് കത്തോലിക്ക സഭയിലേക്ക് വന്ന് ഒരു പൊസിഷനും ഇല്ലാതെ ഇങ്ങനെ നിൽക്കാൻ തക്കവണ്ണം തീരുമാനത്തിൽ വല്ല വൈകല്യവും സംഭവിച്ചോ എന്ന് ചോദിച്ചപ്പോ അദ്ദേഹം ഇങ്ങനെയാണ് അമ്മയില്ലാത്ത വീട്ടിൽ നിന്ന് അമ്മയുള്ള വീട്ടിലേക്ക് ഞാൻ വന്നിരിക്കുന്നു കൂതാശകളില്ലാത്ത വീട്ടിൽ നിന്ന് കൂതാശയുള്ള ഭവനത്തിലേക്ക് ഞാൻ വന്നിരിക്കുന്നു വിശുദ്ധന്മാരെ ആദരിക്കാത്ത കുടുംബത്തിൽ നിന്ന് വിശുദ്ധരെ ആദരിക്കുന്ന കുടുംബത്തിലേക്ക് ഞാൻ വന്നിരിക്കുന്നു പുണ്യാളന്മാരെ അംഗീകരിക്കാത്ത ആ കുടുംബത്തിൽ നിന്ന് പുണ്യാളന്മാരുടെ ഐക്യത്തിൽ വിശ്വസിക്കുന്ന ഈ കുടുംബത്തിലേക്ക് ഞാൻ വന്നിരിക്കുന്നു എന്ന് പറഞ്ഞപ്പോ പ്രതിയോഗികളും ചോദ്യം ചെയ്തവരും നിശബ്ദരായിട്ട് പറഞ്ഞു ക്ഷമിക്കണം പിതാവേ ഹാലേ രുയ അമ്മയില്ലാത്ത വീട്ടിൽ നിന്ന് അമ്മയുള്ള വീട്ടിലേക്ക് വന്നു ഈ അമ്മയുള്ള വീടിൻ്റെ പ്രത്യേകത എന്താണെന്നറിയാവോ എല്ലാത്തിനും ഒരു അടുക്കും ചിട്ടയും ഉണ്ടാകും അമ്മയുള്ള വീട്ടിൽ അത് ആത്മീയ മേഖലയിലാണെങ്കിലും ഭൗതിക മേഖലയിലാണെങ്കിലും അമ്മ സാന്നിധ്യം നമ്മളെ കൂടുതൽ കൂടുതൽ ദൈവത്തോട് അടുപ്പിക്കുന്നതും കൂടുതൽ സ്നേഹത്തിൻ്റെ ഊഷ്മളതയിൽ പിടിച്ചു നിർത്തുന്നതുമാണ് ഹാലെ റുയാ സത്യോട് പറഞ്ഞ ഹാലേ റുയാ ഹാലേ റുയാ പരിശുദ്ധ കനികാമറിയത്തെ നമ്മൾ സ്നേഹിക്കുന്നതിന്റെ ഒരു പ്രധാന കാരണം യേശുക്രിസ്തുവിന്റെ ആധ്യാത്മിക സവിശേഷതകളെല്ലാം നമ്മളിൽ ജനിപ്പിക്കുക എന്നതാണ് പരിശുദ്ധ മറിയത്തിൻ്റെ അസാധാരണ പ്രേക്ഷിത ദൗത്യം എന്താണ് യേശുവിൻ്റെ ആധ്യാത്മിക സവിശേഷത ഈശോ പാപികളെ രക്ഷിക്കാൻ വേണ്ടിയാണ് ഈ ഭൂമിയിലേക്ക് വന്നത് അന്ന് പറയുന്നത് പാപികളെ രക്ഷിക്കാനാണ് ഈശോ വന്നത് എന്ന പ്രസ്താവം തികച്ചും ഉചിതമാണെന്ന് നിങ്ങൾക്ക് അറിയാമല്ലോ എന്ന് പറയുന്നത് ഈശോ പാപികളെ രക്ഷിക്കാൻ വന്നെങ്കിൽ പരിശുദ്ധം അറിയത്തെ നമ്മൾ വിളിക്കുന്നത് കത്തോലിക്ക സഭ വിളിക്കുന്നത് പാപികളുടെ സങ്കേതം എന്നാണ് കണ്ടോ ഈശോയുടെ ആ ആധ്യാത്മിക സവിശേഷത പരിശുദ്ധമറിയം ഈ ലോകത്ത് നമുക്ക് വേണ്ടി നിറവേറ്റി തരുന്നു ഇനി ഈശോയുടെ മറ്റൊരു പേര് രോഗികളുടെ രോഗികളെ സുഖപ്പെടുത്തുന്നവൻ എന്നാണ് സൗഖ്യദായകൻ പരിശുദ്ധം അറിയത്തെ നമ്മൾ വിളിക്കുന്നത് പ്രത്യേകിച്ച് ഫെബ്രുവരി മാസത്തില് ലൂർദ്ദു മാതാവിന്റെ തിരുനാൾ ആഘോഷിക്കുമ്പോഴെല്ലാം രോഗികളുടെ ആരോഗ്യം എന്നാണ് പരിശുദ്ധ മറിയത്തിന് നമ്മൾ പേരിട്ടിരിക്കുന്നത് അപ്പൊ ഈശോ സുഖപ്പെടുത്തുന്നവനാ വന്നെങ്കിൽ പരിശുദ്ധ മറിയം രോഗികളുടെ ആരോഗ്യമായിട്ട് ഇന്ന് നമുക്ക് വേണ്ടി മാധ്യമ സംഭവിച്ചു സൗഖ്യത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു മൂന്നാമത് ഈശോ പീഡിതരുടെ ആശ്വാസം ബന്ധിതർക്ക് മോചനവും അന്തർക്ക് കാഴ്ചയും അടിച്ചമർത്തപ്പെട്ടവർക്ക് സ്വാതന്ത്ര്യം കൊടുക്കാനാണ് ഞാൻ വന്നതെന്ന് ഈശോ തന്റെ നായ പ്രഖ്യാപന പ്രസംഗത്തിൽ പറഞ്ഞല്ലോ അപ്പോ പരിശുദ്ധമറിയത്തെ നമ്മൾ വിളിക്കുന്നത് എങ്ങനെയാണ് പീഡിതരുടെ ആശ്വാസം എന്നാണ് അതാ ഞാൻ പറഞ്ഞത് യേശുവിന്റെ എല്ലാ ആധ്യാത്മിക സവിശേഷതകളും അത് നമ്മളിൽ ജനിപ്പിച്ച് നമ്മളെ ഈശോയുടെ ആ ശുശ്രൂഷയിൽ പങ്കാളികളാക്കി മാറ്റാൻ വേണ്ടി പരിശുദ്ധ മറിയം സദാ നമ്മളോട് കൂടെയുണ്ട് എങ്ങനെയാണ് പരിശുദ്ധ മറിയം പാപികളുടെ സങ്കേതമാകുന്നത് നമുക്ക് നോക്കാം പഴയ നിയമകാലത്ത് പ്രത്യേകിച്ച് നിയമാവർത്തന പുസ്തകം പത്തൊൻപതാം അധ്യായത്തിൽ ഒരു വലിയ കാര്യം എഴുതിയിട്ടുണ്ട് അഭയ നഗരങ്ങൾ എന്ന് പറഞ്ഞൊരു നഗരം ഏതെങ്കിലും ഒരു വ്യക്തി പ്രമാദമായി ഒരു തെറ്റ് ചെയ്താൽ വിചാരണ ചെയ്യാതെ അവനെ ഒരിക്കലും വിധിക്കാൻ പാടില്ലെന്നാണ് ഇസ്രാക്കാരുടെ നിയമം അങ്ങനെ വിധിക്കുന്നതിന് മുൻപ് അവനെ കല്ലെറിഞ്ഞ് കൊല്ലുന്നതിന് മുൻപ് അവൻ ഈ അഭയ നഗരങ്ങളിൽ പോയി അഭയം തേടിയാൽ അവനെ ഒരിക്കലും കൊല്ലുകയില്ല പിന്നെ വിചാരണയ്ക്ക് ശേഷം തെളിവുകൾ സഹിതം ചിലപ്പോൾ എന്തെങ്കിലും ചെയ്തേക്കാമായിരിക്കും പക്ഷേ അവന് താൽക്കാലികമായി അഭയം തേടാൻ ചില നഗരങ്ങൾ ഉണ്ടായിരുന്നു പുതിയ നിയമത്തിലേക്ക് വരുമ്പോൾ പ്രിയപ്പെട്ടവരെ പാപികൾക്ക് അഭയം തേടാനുള്ള ഏറ്റവും നല്ല അഭയസങ്കേതമാണ് പരിശുദ്ധ കന്യക മറിയം ഹാലേരുയാ ഹാലേ രുയാ പരിശുദ്ധമറിയം എങ്ങനെയാണ് നമ്മളെ പാപികളുടെ പാപികളുടെ സങ്കേതമായി മാറുന്നെന്ന് ചോദിച്ചാൽ പരിശുദ്ധ അറിയത്തിന്റെ വിശ്വാസ സത്യങ്ങളുടെ യോഗ്യതയാൽ പരിശുദ്ധ മറിയാം നമുക്ക് വേണ്ടി ദൈവസന്നിധിയിൽ പരിശുദ്ധ മറിയം വാദിയുടെയും പ്രതിയുടെയും വക്കീലാണ് ഈ മറിയത്തിന് വേറൊരു പ്രത്യേകത കൂടിയുണ്ട് ഫീസ് ഇല്ലാത്ത വാക്കീലാണ് പരിശുദ്ധം അറിയാം ഹാലേരുയ ഹാലേ റിയേ എങ്ങനെയാണ് ഈ അമ്മ വാദിക്കു വേണ്ടി അല്ലെങ്കിൽ പ്രതിക്ക് വേണ്ടി വാദിക്കുന്നതെന്ന് ചോദിച്ചാൽ ഒരു പാപം ചെയ്ത ഒരു വ്യക്തി പരിശുദ്ധ മറിയത്തിന്റെ മാധ്യസ്ഥം തേടി വന്നാൽ ആ പാപിയെ ദൈവതൃക്കരങ്ങളിൽ തൃക്കരങ്ങളിൽ സമർപ്പിച്ച് പാപക്ഷമ യേശുക്രിസ്തുവിൽ നിന്ന് നേടിക്കൊടുക്കുന്നതുവരെയും പരിശുദ്ധ മറിയം ആ പാപിക്ക് വേണ്ടി ദൈവ സന്നദ്ധിയിൽ നിത്യസമാനത്തിൻ്റെ മധ്യസ്ഥയായിരിക്കും ആരുടെയും പക്ഷം പിടിക്കുന്നവളല്ല പക്ഷേ അനുദിച്ച് മടങ്ങി വരുന്ന പാപിക്ക് വേണ്ടി സുനിശ്ചിതമായി പക്ഷം പിടിക്കുന്നവളാണ് പരിശുദ്ധ കന്യക മറിയാം ഹാലേ ശക്തിയോട് പറഞ്ഞ ഹാലേ രുയാ അപ്പം അതുകൊണ്ട് ഏതൊരു പാപിക്കും യേശുക്രിസ്തുവിൻ്റെ തിരുഹൃദയത്തിൽ സ്ഥാനമുള്ളതുപോലെ തന്നെ പരിശുദ്ധ മറിയത്തിൻ്റെ വിമല ഹൃദയത്തിൽ സ്ഥാനമുണ്ട് വിളിച്ചപേക്ഷിച്ചാൽ ആ പാപിയെ നഷ്ടപ്പെടാതെ പരിശുദ്ധ മറിയം കാത്തുകൊള്ളു വിശുദ്ധ ബെല്ലാമിൻ പറയുന്നത് പരിശുദ്ധ മറിയം ജനിക്കുന്നതിന് മുൻപ് വരെയും പാപിക്കു വേണ്ടി ദൈവസന്നിധിയിൽ വക്കാലത്ത് പിടിക്കാൻ ആരും ഉണ്ടായിരുന്നില്ല ആരും ധൈര്യപ്പെട്ടുമിരുന്നില്ല ഹാലേരുയാ ശക്തിയോട് പറഞ്ഞു ഹാലേ റിയാ അപ്പൊ പരിശുദ്ധ മറിയം ജനിച്ചതിന് ശേഷമാണ് ഏതെങ്കിലും ഒരു പാപി അനുദപിച്ചു മടങ്ങി വരുന്ന പാപി ആ പാപിയുടെ ആത്മാവിൻ്റെ നില മനസ്സിലാക്കി അവൻ്റെ കണ്ണുനീരിന്റെ വില അറിഞ്ഞ് യേശുവിനെ പരിചയപ്പെടുത്തി കൊടുത്ത് ആ ആത്മാവിനെ യേശുവുമായിട്ട് രമ്യതപ്പെടുത്തുന്നത് വരെയും പരിശുദ്ധ മറിയത്തിന് അതുകൊണ്ട് ഒന്നും കൂടെ മടിത്തട്ടിൽ നിന്ന് എന്നെയും നിങ്ങളെയും പിടിച്ചു കൊണ്ടുപോയി നശിപ്പിക്കാൻ ശക്തിയുള്ള ആരാണീ ഭൂമിയിൽ ജനിച്ചിട്ടുള്ളത് ഇനി ജനിക്കാനുള്ളത് അദ്ദേഹം ചോദിക്കുക പറഞ്ഞു ഹാലേ രു അൽഫോൻസ് ലിഗോരി പറയുന്നൊരു വാക്ക് അതിതാണ് വളരെ വലിയൊരു അപാര മര്യപരി പണ്ഡിതനാണ് അൽഫോൻസ് ലിഗോരി അദ്ദേഹം പറഞ്ഞത് ഈ സ്രാവുകള് മീൻപിടുത്തക്കാരോ ഏതെങ്കിലും ശത്രുക്കളോ കടലിൽ തങ്ങൾക്ക് നേരെ കടന്നു വരുന്നത് കാണുമ്പോൾ പെട്ടെന്ന് സ്രാവിൻ്റെ കുഞ്ഞുങ്ങളെ വാതുറന്ന് ആ വാക്കുള്ളിൽ സുരക്ഷിതമായി സൂക്ഷിച്ച് സുരക്ഷാ സങ്കേതങ്ങളിൽ കൊണ്ടുപോയി വാതുറന്ന് അതിനെ രക്ഷിക്കും അതുപോലെയാണ് പരിശുദ്ധ മറിയത്തിന്റെ മാധ്യസ്ഥം തേടി വരുന്ന പാപിയെ പരിശുദ്ധ മറിയം ദൈവസന്നിധിയിലേക്ക് കൊടുത്തുപോയി ആ തുറുമുഖത്ത് കൊണ്ടുപോയി രക്ഷിക്കുന്നത് ഹാലേ റിയ ശക്തിയോട് പറഞ്ഞ ഹാലേ റിയ ഹാലേ കാന്തം ഇരുമ്പിന് ആകർഷിക്കുന്നത് പോലെ പരിശുദ്ധ മറിയം പാപികളെ ആകർഷിച്ചെടുത്തിട്ട് യേശുവിൻ്റെ പക്കലേക്ക് പോയിട്ട് ഈ പാപിക്ക് വേണ്ടി ദൈവസന്നിധിയിൽ ഇരുന്ന് കരയും അതുകൊണ്ടാണ് പരിശുദ്ധമറിയത്തെ മഴവില് എന്നൊക്കെ വിളിക്കുന്നത് മഴവില് കാണുമ്പോൾ ഇനി ഒരു അനർത്ഥം വരാൻ കർത്താവ് അനുവദിക്കയില്ലെന്ന് പറയുന്നുണ്ടല്ലോ വെളിപാട് പുസ്തകം രണ്ടാം അധ്യായം നാലാം തിരുവചനം ദൈവിക സിംഹാസനത്തിന് മുൻപിലുള്ള ആ മഴവില്ല് ആരാണ് ആ മഴവില്ല് എന്ന് ചോദിക്കുമ്പോൾ സഭാ പണ്ഡിതന്മാർ പറയുന്നത് പരിശുദ്ധമറിയമാണ് ഈ മഴവില്ല് ചെയ്യുന്നത് എന്താണ് മഴവില് കുലച്ചു നിൽക്കുന്നത് കാണുമ്പോൾ കർത്താവ് വളരെ ശ്രദ്ധയോടെ വീക്ഷിക്കും എന്തിനു വേണ്ടി നമുക്ക് ദൈവത്തിന്റെ നീതിയുടെ മുൻപിൽ ഒരു സെക്കൻഡ് പോലും പിടിച്ചു നിൽക്കാൻ പറ്റുകയില്ല ദൈവത്തിന്റെ നീതിയുടെ മേൽ കരുണ വിജയം വരിക്കുന്നിടം വരെയും നമ്മുടെ നില അപകടത്തിലാണ് പറഞ്ഞു മനസ്സിലായോ ദൈവം നീതിയോടെ എന്നെയും നിങ്ങളെയും വിധിക്കുകയാണെങ്കിൽ നിങ്ങൾക്കും എനിക്കും ഒരു സ്വസ്ഥതയും ഇല്ല കാരണം എന്താണെന്നറിയാവോ ദൈവം നീതിമാനായ ന്യായാധിപനാണ് ദൈവത്തിന്റെ നീതിക്ക് മുൻപിൽ ഒരു മനുഷ്യന് പോലും പിടിച്ചു നിൽക്കാൻ പറ്റില്ല അങ്ങനെ ദൈവത്തിന്റെ നീതിയുടെ മുൻപിൽ പാപിക്ക് വേണ്ടി കുടപിടിക്കുന്ന ഒരു പരിശുദ്ധ മറിയമുണ്ട് ദൈവത്തിന്റെ നമ്മുടെ പാപത്തിന്റെ ആ വലിയ ചൂട് പ്രിയപ്പെട്ടവരെ ദൈവത്തിന്റെ സന്നിധിയിലേക്ക് എത്തുമ്പോൾ ദൈവത്തിന്റെ ക്രോധത്തിന്റെ ചൂട് മിപ്പിക്കാൻ വേണ്ടി പരിശുദ്ധമറിയം മഴവില്ലായി നമുക്ക് വേണ്ടി സ്വർഗീയ സന്നിധിയിൽ ഉണ്ടാകും അതുകൊണ്ട് പരിശുദ്ധമറിയം പാപികളുടെ സുരക്ഷാ സങ്കേതമാണ് ഏതെങ്കിലും ഒരു പാപത്തിൽ വീണുപോയാൽ നല്ല അമ്മയുടെ അടുക്കലേക്ക് ചെന്നിട്ട് തെറ്റിപ്പോയി എന്നും തിരുക്കുമാരനിൽ നിന്ന് ശിക്ഷ വരുന്നതിന് മുൻപ് തന്നെ എന്നെ ഇതിൽ നിന്ന് എന്ന് പറഞ്ഞു പ്രാർത്ഥിച്ചാൽ ആ പാപിയുടെ പ്രാർത്ഥന പരിശുദ്ധ മറിയം സ്വീകരിച്ച് സ്വർഗീയ സന്നിധിയിൽ അവതരിപ്പിച്ച് കാര്യങ്ങൾ നിറവേറ്റുന്നത് വരെയും അമ്മയുടെ കണുനീര് നമുക്ക് വേണ്ടി തോരുകയില്ല ഇനി പരിശുദ്ധ മറിയത്തെ പീഡിതരുടെ ആശ്വാസം എന്നാണ് വിളിക്കുന്നത് നിങ്ങളോട് ഏതെങ്കിലും വ്യക്തികൾ ഇങ്ങനെ മറിയത്തെ എന്തിനു സ്നേഹിക്കുന്നു മറിയത്തോടെ എന്തിനു പ്രാർത്ഥിക്കുന്നു അല്ലെങ്കിൽ മാധ്യസ്ഥം വഹിക്കുന്നു എന്നൊക്കെ ചോദിച്ചു വരുമ്പോൾ നിങ്ങളിതൊന്ന് പറഞ്ഞു കൊടുത്തേക്കണം അപ്പോൾ അവർ നിശബ്ദരായി മാറും പീഡിതരുടെ ആശ്വാസം എന്ന് പറയാൻ കാരണം സഭ നിരവധി പീഡനങ്ങളിലൂടെ കടന്നു പോയപ്പോഴൊക്കെ മര്യഭക്തിയും ശപമാല ഭക്തിയുമാണ് കത്തോലിക്ക സഭയെ ആടിഒലയാതെ പിടിച്ചു നിർത്തിയ ശക്തി ഹാലേ രുയാ ശക്തിയോട് പറഞ്ഞ് ഹാലേരുയാ ഹാലേ രുയാ അതുകൊണ്ട് മെജുകോറിയില് പരിശുദ്ധ മറിയം പ്രത്യക്ഷപ്പെട്ടപ്പോൾ ഈ അഞ്ച് ആയുധങ്ങൾ നിങ്ങളുടെ കയ്യിൽ ഉണ്ടാകണമെന്ന അമ്മ പറഞ്ഞത് ഒന്നാമത്തെ ആയുധം നിരന്തരമായ പ്രാർത്ഥന നിങ്ങൾക്കുണ്ടായിരിക്കണം പ്രാർത്ഥിക്കുന്നവനെ തോൽപ്പിക്കാൻ ആർക്കും സാധ്യമല്ല കാരണം ദൈവവുമായിട്ട് ഒരു ഇന്റിമേറ്റ് ഇന്ററാക്ഷൻ എന്ന് പറഞ്ഞാൽ ദൈവവുമായിട്ടുള്ള ഒരു സ്വർഗ സംസർഗത്തിലാവുകയാണ് പ്രാർത്ഥിക്കുന്ന വ്യക്തി ആ പ്രാർത്ഥിക്കുന്ന വ്യക്തിക്ക് എന്തെങ്കിലും ഒരു അപകടം വരാൻ ഒരു അനർത്ഥം വരാൻ ഒരു വേദന വരാൻ ദൈവം അനുവദിക്കുകയില്ല ഇവിടെ ഇരിക്കുന്ന എല്ലാവരോടും ഞാൻ പറഞ്ഞേക്കാം പ്രാർത്ഥിച്ചു വളരണം ജപമാല ചൊല്ലി പ്രാർത്ഥിച്ച് ദൈവസന്നിധിയിൽ കരുത്തനായി മാറണം ഇവിടെ ഇരിക്കുന്ന എല്ലാവരോടും ഞാൻ പറഞ്ഞേക്കാം പ്രാർത്ഥിച്ചു വൃദ്ധനാകുക വൃദ്ധനാകുമ്പോൾ വിശുദ്ധനാകുക എല്ലാരും ഒന്ന് പറഞ്ഞേ പ്രാർത്ഥിക്കുന്ന വ്യക്തി വൃദ്ധനാകുമ്പോ വിശുദ്ധനാകും അല്ലാത്ത വ്യക്തി വൃദ്ധനാകുമ്പോയും എന്നെ നോക്കുന്നില്ല എന്നെ മനസ്സിലാക്കുന്നില്ല എന്നെ ആരും അംഗീകരിക്കുന്നില്ല എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ പഴിച്ചും തന്നെ തന്നെ ശപിച്ചും ഒക്കെ ജീവിക്കും പ്രാർത്ഥിക്കുന്ന വ്യക്തിക്ക് ഈ ഗതികേടിന്റെ ആഴം ഉണ്ടാകുകയില്ല ഹാലേരുയാ ശക്തിയുടെ ഹാലേരുയാ രണ്ടാമത് അമ്മ പറഞ്ഞ ഒരു ഒരായുധം ഇതാണ് നിങ്ങൾ നിരന്തരം പ്രാർത്ഥിക്കുന്നതോടൊപ്പം തന്നെ നിങ്ങൾ നിരന്തരം വചനം വായിച്ച് വളരണം വചനം ഉള്ളിലുള്ളവൻ പ്രിയപ്പെട്ടവരെ പാറപ്പുറത്ത് ഭവനം പണത് മനുഷ്യന് തുല്യനാണെന്ന് ഈശോ പറയുന്നില്ലേ ഹാലയുറിയ കാറ്റൂതി വെള്ളപ്പൊക്കമുണ്ടായി പക്ഷേ അവനെ തകർക്കാൻ ആ ഭവനത്തെ തകർക്കാൻ പറ്റിയല്ലെന്ന് പറഞ്ഞില്ലേ വചനം നമ്മുടെ ഉള്ളിൽ ഉണ്ടായിരിക്കണം പരിശുദ്ധം അറിയത്തിന്റെ ഉള്ളിൽ വചനം ഉണ്ടായിരുന്നത് കൊണ്ടാണ് അമ്മ വാ തുറന്നപ്പോൾ വചനത്തിന്റെ ഒരു സംവാരം ഒരു സം വലിയ സംഭവം തന്നെയാണ് അവിടെ നടന്നത് പ്രിയപ്പെട്ടവരെ എന്താണ് ലൂക്കാട് സുവിശേഷം ഒന്നാം അധ്യായം നാൽപ്പത്തി ആറ് മുതലുള്ള തിരുവചനെടുത്താൽ ആ പരിശുദ്ധ അറിയത്തിന്റെ ഉള്ളിൽ നിന്ന് ഒഴുകിയത് ദൈവവചനമാണ് യേശുക്രിസ്തുവിനോടുള്ള സ്നേഹം അണപൊട്ടി ഒഴുകിയതാണ് ആ കാഹളം എന്ന് വേണേ പറയാം ആ ഒരൊറ്റ കീർത്തനത്തെ ആ കീർത്തനം എങ്ങനെയാണ് എൻ്റെ ആത്മാവ് കർത്താവിനെ ബഹുത്വപ്പെടുത്തുന്നു എൻ്റെ ചിത്തം എൻ്റെ രക്ഷകനായ ദൈവത്തിൽ ആനന്ദിക്കുന്നു അവിടുന്ന് തൻ്റെ ദാസിയുടെ താഴ്മയെ കടാക്ഷിച്ചു ഇപ്പോൾ മുതൽ സകല തലമുറകളും എന്നെ ഭാഗ്യവതി എന്ന് പ്രകീർത്തിക്കും ശക്തനായവൻ എനിക്ക് വലിയ കാര്യങ്ങൾ ചെയ്തിരിക്കുന്നു അവിടുത്തെ നാമം പരിശുദ്ധമാണ് അവിടുന്ന് തൻ്റെ ഭക്തരുടെ മേൽ കരുണ കരുണപക്ഷിക്കുന്ന എൻ്റെ ഭുജം കൊണ്ട് അവിടുന്ന് ശക്തി പ്രകടിപ്പിച്ചു ഹൃദയ വിചാരത്തിൽ അഹങ്കരിക്കുന്നവരെ ചിതറിച്ചു എളിമയുള്ളവരെ ഉയർത്തി വിശക്കുന്നവർക്ക് വിശുദ്ധ ബോധ്യം നൽകി അനുഗ്രഹിച്ചു സമ്പന്നരെ വെറും കയ്യോട് പറഞ്ഞയച്ചു തൻ്റെ ദാസനായ ഇസ്രായേലിനെ അനുസ്മരിച്ചു പിതാക്കന്മാരായ സന്തതികളോടുമായി ദൈവം ചെയ്ത വാഗ്ദാനം തന്നെ ഉള്ളിൽ ഉണ്ടല്ലോ പ്രതിസന്ധിയിലും കുലുങ്ങാതെ ജീവിക്കാൻ പറ്റും മാത്രമല്ല പ്രതിസന്ധികളെ മറികടക്കാനുള്ള ആത്മീയമായ ഉണർവ് നേടിയെടുക്കുകയും ചെയ്യും വചനം വായിക്കുക വായിച്ച വചനം പ്രയോഗിക്കുക ആ വചനം ആവർത്തിച്ച് ആവർത്തിച്ച് വായിച്ച് അതിൻ്റെ അഭിഷേകം സ്വീകരിക്കുക ഹലേറിയ ചില മാരക രോഗികൾ കരഞ്ഞോണ്ട് എന്നെ വിളിക്കും കരഞ്ഞോണ്ട് വിളിക്കുമ്പോൾ ഞാൻ പറയും രണ്ടു വചനം ചേർത്ത് നിങ്ങൾ പ്രാർത്ഥിക്കണം ഈശോ എന്നെ സുഖപ്പെടുത്തുന്ന കർത്താവാണ് അവന്റെ മുറിവിനാൽ എനിക്ക് സൗഖ്യമുണ്ട് ആ ബെഡിൽ കിടന്നുകൊണ്ട് ഈ വചനം അങ്ങനെ ആവർത്തിച്ചാവർത്തിച്ച് പറഞ്ഞുകൊണ്ട് കിടന്നുറങ്ങിക്കഴിഞ്ഞാൽ രാത്രിയിലും ആത്മാവ് ഈ വചനം ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കും വചനം തീയാണ് പാറയെ തകർക്കുന്ന കൂടമാണ് വചനം വിത്താണ് വചനം പാദങ്ങൾക്ക് വിളക്കാണ് വചനം പാതയിൽ പ്രകാശമാണ് വചനം വഴി സകലതും നിറവേറ്റപ്പെടുന്നു വചനം വഴി സകലതും ശുദ്ധീകരിക്കപ്പെടുന്നു അപ്പോൾ ഈ രണ്ടു വചനം എപ്പോഴും പറയണം ഒന്ന് പറഞ്ഞേ ഈശോ എന്നെ സുഖപ്പെടുത്തുന്ന കർത്താവാണ് അവന്റെ മുറിവിനാൽ എനിക്ക് സൗഖ്യമുണ്ട് നമ്മൾ വിശ്വാസം പ്രഖ്യാപിക്കുക അതോടുകൂടി അപ്പൊ പിന്നെ കർത്താവിനോടെ തൊടാതിരിക്കാൻ പറ്റില്ല സുഖപ്പെടുത്താതെ പോകാനും പറ്റില്ല പറ്റിയില്ല മൂന്നാമത് അമ്മ എടുക്കാൻ പറയുന്ന ഒരു ആയുധം പരിശുദ്ധ കുർബാന എന്ന ആ രക്ഷയുടെ പടത്തൊപ്പി അണിഞ്ഞ് ജീവിക്കണമെന്നാ പറയുന്നത് എന്ന് പറഞ്ഞാൽ കുർബാനയിൽ നിന്ന് അകന്നൊരു ജീവിതം ഒരിക്കലും ഉണ്ടാകരുത് കഴിയുമെങ്കിൽ അനുദിനം കുർബാന ചൊല്ലി സ്വീകരിച്ച് മുന്നോട്ട് പോകണം കുർബാനയിൽ നിന്ന് ജീവിതം ആരംഭിക്കുക കുർബാനയിൽ കൊണ്ട ജീവിതം അവസാനിപ്പിക്കുക ഹാലേരുയാ ഒരു കത്തോലിക് എന്ന് പറഞ്ഞാൽ അൾത്താരയിൽ കെട്ടിയിട്ട് വളരുന്നവനാണ് നമ്മുടെ ഏറ്റവും വലിയ ഉന്നതമായ ശക്തി എന്ന് പറയുന്നത് ഈ അൾത്താരയിൽ അർപ്പിക്കുന്ന ബലിയായത് കൊണ്ട് അമ്മ പറഞ്ഞു രക്ഷയുടെ പടത്തൊപ്പിയാണ് നിങ്ങൾ നിരന്തരം ഇത് സ്വീകരിക്കണം ആഘോഷിക്കണം ഹാലേരുയാ ഇനി നാലാമത് അമ്മ എടുക്കാൻ പറഞ്ഞ ഒരു ഒരു ആയുധം അത് കുംഭസാരം എന്ന കൂതാശയാണ് ഏതെങ്കിലും കാരണവശാൽ ഒരു പാവത്തിൽ വീണുപോയാൽ അനുദപിച്ച് നിങ്ങൾ മടങ്ങി വരുകയാണെങ്കിൽ നിങ്ങളുടെ മടങ്ങിവരവിനെ ആഘോഷമാക്കി ദൈവസന്നിധിയിൽ അവതരിപ്പിച്ച് നിങ്ങളെ രക്ഷിക്കുന്ന കാര്യത്തിൽ ഞാൻ അതീവ ശ്രദ്ധാലുവാണ് എന്ന് മറിയം ലോകത്തിന് പറയുന്നു പ്രീസലോൺ കുംഭസ്താര കൂട് ഒരലക്കുകല്ലാണ് അലക്കി തേച്ച് വെളുപ്പിച്ചെടുക്കാൻ ദൈവം ഒരുക്കി തരുന്ന ഏറ്റവും നല്ലൊരു സംവിധാനം അത് നിങ്ങൾ നിരന്തരം തട്ടിക്കളയാതെ മാറ്റിവെക്കാതെ പിന്നെ ആക്കെ ആട്ടെ എന്ന് പറയാതെ അത് നിങ്ങൾ ഉപയോഗിക്കണം എന്ന് അമ്മ പറയുന്നു അമ്മ പറയുന്നത് മക്കളെ നിങ്ങൾ പരിഹാര പ്രവർത്തികൾ ചെയ്യണം ആത്മാക്കൾക്ക് വേണ്ടി പരിഹാരം ചെയ്യണം പാപികളുടെ മാനസാന്തരത്തിനു വേണ്ടി പരിഹാരം ചെയ്യണം നമ്മുടെ സ്വന്തം കുടുംബത്തിൽ വേദന അനുഭവിക്കുന്നവര് വാരപ്പെടുന്നവര് ഇടവകയിൽ കഷ്ടപ്പെടുന്ന മക്കൾക്ക് വേണ്ടി പരിഹാരം ചെയ്ത് പ്രാർത്ഥിക്കുമ്പോൾ അത് ദൈവിക ശുശ്രൂഷയുടെ ഒരു ഭാഗമായി മാറുന്നത് കൊണ്ട് കർത്താവ് അവിടെ സമഗ്രമായി പ്രവർത്തിച്ച് അനുഗ്രഹം തരും ഹലേരിയാ ഈ അഞ്ച് ആയുധങ്ങളും പ്രയാസമുള്ള ആയുധമല്ല ഏറ്റെടുത്ത് ഉപയോഗിക്കാനും പ്രയോഗിക്കാനും പറ്റുന്ന ശക്തമായ ഒരു ആയുധമാണ് പരിശുദ്ധം അറിയാം ഈ ജപമാല എടുത്തിട്ട് ലോകത്തോട് പറയുന്നത് ഈ ലോലമായ ചരട് കൊണ്ട് ഞാൻ ഇത് തന്നെ എല്ലാവരും പറയുന്നത് അല്ല ലൂയി മോൺഫോർട്ട് അല്ല പതിമ പതിമൂന്നാമൻ മാർപ്പാപ്പ ലിയോ പതിമൂന്നാമൻ മാർപാപ്പ പറയുന്ന ഒരു വാക്ക് ലോകത്ത് നടമാടുന്ന കൊടിയ തിന്മയ്ക്കെതിരെ പോരാടി ജയിക്കാനുള്ള ആധ്യാത്മിക ആയുധമാണ് ജപമാല സ്പിരിച്വൽ വെപ്പൾ അതുകൊണ്ട് രണ്ടാമൻ മാപ്പ പറഞ്ഞത് നിങ്ങൾ ആരെങ്കിലും ജപമാല മാറ്റി വെച്ചിട്ടുണ്ടെങ്കിൽ ദമ്പതികളെ നിങ്ങൾ ജപമാല എടുക്കുക യുവജനങ്ങളെ നിങ്ങൾ ജപമാല എടുക്കുക കുഞ്ഞുമക്കളെ നിങ്ങൾ ജപമാല എടുക്കുക ജപമാല എടുത്ത് സാത്താനെതിരെ പോരാടുക ആ ആയുധത്തിന്റെ മുമ്പിൽ സാത്താൻ ഭയന്നു വിറയ്ക്കും ഹലേരുയാ ശക്തിയോട് പറഞ്ഞു ഹലേ രുയാ പന്ത്രണ്ടാം യൂസ്മാർ പാപ്പ പറഞ്ഞത് സ്വർഗത്തിൽ നിന്ന് ഭൂമിയിലേക്ക് പ്രസാദ മഴ പെയ്യ്ക്കുന്ന പ്രാർത്ഥനയാണ് ജപമാല നമ്മുടെ എല്ലാ പ്രാർത്ഥനകളും ആരംഭിക്കുന്നത് കൂതാശകളും ആരംഭിക്കുന്ന മിക്കവാറും ഒരു ജപമാല പ്രാർത്ഥനയോട് ചേർന്നാണ് നമ്മുടെ വിശുദ്ധന്മാരെല്ലാം പറഞ്ഞത് വളരെ പ്രധാനപ്പെട്ട ഒരു മേഖലയാണ് എന്താണ് ജോൺ ബോൾഡൻ രാമന്മാർ പാപ്പ് പറഞ്ഞത് ഇത് വിശുദ്ധിയുടെ വിളവെടുപ്പ് പ്രാർത്ഥനയാണ് ഹലേരിയാ വിശുദ്ധിയുടെ വിളവെടുപ്പ് പ്രാർത്ഥനയാണ് പരിശുദ്ധം അറിയാം വിശുദ്ധിയിൽ പൂർണതയുള്ളവളായതിനാൽ തന്നെ പരിശുദ്ധമറിയത്തോട് പ്രാർത്ഥിക്കുമ്പോൾ നമ്മെ വിശുദ്ധിയിൽ ആഴപ്പെടുത്തി അനുഗ്രഹിക്കും കത്തോലിക്ക സഭയുടെ മതബോധന ഗ്രന്ഥം നൂറ്റി ഇരുപത്തിയാറാമത്തെ പേജിൽ പറയുന്നത് ഇങ്ങനെയാണ് അനന്യമായ ദൈവകൃപയാലും സർവശക്തനായ ദൈവത്തിൻ്റെ പ്രത്യേക ആനുകൂല്യത്താലും ജനിച്ച ആദ്യ നിമിഷം മുതൽ സ്വർഗത്തിലേക്ക് എടുക്കപ്പെടുന്ന നിമിഷം വരെയും കറയോ കളങ്കമോ ചുളിവോ ഇല്ലാതെ പരിശുദ്ധമറിയത്തെ ദൈവം തമ്പുരാൻ കാത്തു സൂക്ഷിച്ചു ഹലേ ലുയാറയില്ല കളങ്കമില്ല ചുളിവില്ല ഊനമറ്റ കുടിനെ പോലെ പരിശുദ്ധമറിയത്തെ പ്രിയപ്പെട്ടവരെ ദൈവം തമ്പുരാൻ അനാദികാലം മുതലേ പ്രതിഷ്ഠിച്ചു വെച്ചു ഹാലേ ലുയാ ആകാശത്ത് പക്ഷികൾ പറക്കുന്നതിന് മുൻപ് മാനത്തു താരങ്ങൾ വിരിയുന്നതിന് മുൻപ് പ്രപഞ്ചത്തിൽ ജീവജാലങ്ങൾ ഉടലെടുക്കുന്നതിന് മുൻപ് ഒരു സൃഷ്ടിയുടെ കരവിരുതോടുകൂടി പരിശുദ്ധമറിയത്തെ ദൈവം തമ്പുരാൻ തൻ്റെ ഹൃദയത്തിൽ വരച്ചുണ്ടാക്കുകയായിരുന്നു അതാണ് ഉൽപ്പത്തി മൂന്ന് പതിനഞ്ച് തിരുവചനം ഹാലേരുയാ ശക്തിയോട് പറഞ്ഞു ഹാലേരുയാ എന്താണ് ഉൽപ്പത്തി മൂന്ന് പതിനഞ്ച് നീയും സ്ത്രീയും തമ്മിലും നിന്റെ സന്തതിയും അവളുടെ സന്തതിയും തമ്മിലും ഞാൻ ശത്രുത ഉളവാക്കും അവൻ നിന്റെ തലതകർക്കും നീ അവന്റെ കുതികാലിൽ പരിക്കേൽപ്പിക്കും സാത്താനോട് പറഞ്ഞതാ പുരാതന സർപ്പത്തോട് പറഞ്ഞതാണ് ഇതാ സർപ്പമേ നീയും സ്ത്രീയും തമ്മിലും ആ സ്ത്രീയുടെ സന്തതിയും സർപ്പത്തിന്റെ സന്തതിയും തമ്മിലും ഒരു ഉഗ്ര പോരാട്ടം ഇന്നു മുതൽ നടക്കും ദൈവം തമ്പുരാൻ മേരിയുടെ ആ ജീവിതമാകുന്ന കാസായിൽ ദൈവത്തെ വെച്ചുകൊണ്ട് പിശാജിനോട് പോരാടാൻ ആദ്യമായി ദൈവം തീരുമാനമെടുത്തത് ഉൽപത്തി മൂന്ന് പ്രകാരമാണ് ഉൽപ്പത്തി മൂന്ന് പതിനഞ്ച് പ്രകാരം പരിശുദ്ധ മറിയത്തിന് മൂന്ന് ദൗത്യം കിട്ടിയിട്ടുണ്ട് ഒന്ന് പുരാതന സർപ്പത്തിന്റെ തലയെ തകർക്കാനും അവന്റെ മേലാധിപത്യം പുലർത്താനുള്ള അധികാരം രണ്ടാമത്തെ അധികാരം പാപം ചെയ്ത് പിശാചിൽ നിന്ന് രക്ഷപ്പെടാൻ കഴിയാതെ വേദനിച്ചു കഴിയുന്ന ആത്മാക്കളെ തന്റെ മാധ്യസ്ഥം കൊണ്ടും മാതൃവാത്സല്യം കൊണ്ടും നേടിയെടുക്കുന്ന ശുശ്രൂഷ മൂന്നാമത്തെ അധികാരം പ്രിയപ്പെട്ടവരെ തിരഞ്ഞെടുക്കപ്പെട്ടവരെ നഷ്ടപ്പെടാതെ സൂക്ഷിക്കുന്ന അധികാരം ഹാലേരുയാ പരിശുദ്ധ മറിയത്തെ വിളിക്കുന്നത് പ്രിയപ്പെട്ടവരെ മറിയം ഏറ്റവും കൂടുതൽ വേദനിക്കുന്നത് തിരഞ്ഞെടുക്കപ്പെടുന്നവരുടെ നാശത്തിലായിരിക്കും ഈശോയുടെ രണ്ടാം വരവിന്റെ കാലഘട്ടം എന്നാ ഇതിനെ വിശേഷിപ്പിക്കുന്നത് സഭ മുഴുവൻ സഭയും എല്ലാവരും ആഗോളമായിട്ട് ചിന്തിക്കുന്ന അങ്ങനെയാണ് പ്രിയപ്പെട്ടവരെ ഈശോയുടെ രണ്ടാം വരവ് വരുമ്പോൾ ആകാശ ശക്തികൾ ഇളകിമറിയുമ്പോൾ ഒരറ്റത്ത് നിന്ന് മറ്റൊരറ്റത്തേക്ക് മിന്നൽപ്പിണര് പോലെ കർത്താവീശ്വമിശിക പായുമ്പോൾ കള്ളപ്രവാചകന്മാരും തെരഞ്ഞെടുക്കപ്പെട്ടവരെ പോലും നശിപ്പിക്കാൻ തക്കവണ്ണം ശേഷിയുള്ള ശക്തിയുള്ള ദുഷ്ടന്മാരും വ്യാജന്മാരും ഇറങ്ങി വരുമ്പോൾ അവിടെയൊക്കെ ഒക്കെ പിടിച്ചു നിൽക്കാൻ പരിശുദ്ധമറിയും നമുക്ക് ശക്തമായ ആ കൂടെ നിന്ന് പരിചയായിട്ട് നമുക്ക് വേണ്ടി വാദിക്കുന്ന അഡ്വക്കേറ്റായിട്ട് നിൽക്കും ഹാലേരുയാ ശക്തിയോട് പറഞ്ഞ ഹാലേരുയാ വിധിയാളനായ യേശുവിന്റെ മുമ്പിൽ ലജ്ജിച്ച് തലതാഴ്ത്താതിരിക്കാൻ പരിശുദ്ധമറിയും നമുക്ക് വേണ്ടി നമുക്ക് മുൻപിൽ നിന്ന് ദൈവത്തോട് പ്രാർത്ഥിക്കും അതുകൊണ്ടാണ് കത്തോലിക്ക സഭയുടെ മതബോധന ഗ്രന്ഥം ഇരുന്നൂറ്റി അമ്പത്തിരണ്ടാമത്തെ പേജിൽ ഇങ്ങനെ എഴുതി വച്ചിരിക്കുന്നത് ഭൂമുഖത്ത് തീർത്ഥാടനം ചെയ്യുന്ന ദൈവജനത്തിന് പരിശുദ്ധമറിയം സുനിശ്ചിതമായ ഒരു പ്രതീക്ഷയും അടയാളവുമായിരിക്കും ഹാലേരുയാ പാപികളുടെ സങ്കേതമെന്ന് പരിശുദ്ധം അറിയത്തെ വിളിക്കുന്നതിൻ്റെ കാരണം എന്ന് നമുക്കൊന്നും അല്ല പീഡിതരുടെ ആശ്വാസം എന്ന് പരിശുദ്ധമറിയത്തെ നമ്മൾ വിളിക്കുന്നത് രണ്ടാമത്തെ കാര്യമാണ് നമ്മൾ ചിന്തിക്കുന്നത് പരിശുദ്ധമറിയം പീഡിതരുടെ ആശ്വാസമാണ് എങ്ങനെയാണ് ഈ പീഡിതരുടെ ആശ്വാസമാകുന്നത് മൂന്ന് സംഭവങ്ങൾ എടുത്തു നോക്കുമ്പോൾ അമ്മ എങ്ങനെയാണ് പീഡിതരെ രക്ഷിക്കുന്നത് എന്ന് മനസ്സിലാക്കാൻ പറ്റും കർത്താവിൻ്റെ പ്രഹരമേറ്റ വേദനയിൽ എലിസബത്തും കുടുംബവും വലിയ വേദനയോടെ നിരാശയിൽ നിറഞ്ഞു നിൽക്കുന്ന സമയത്ത് പരിശുദ്ധ മറിയത്തിന്റെ ഇടപെടലും ആ കുടുംബത്തിലേക്ക് ആ നിരാശ തളം കെട്ടി കിടന്ന എലിസബത്തിന്റെ കുടുംബത്തില് പ്രത്യാശയുടെ കിരണങ്ങൾ ഇതാ ഉയർന്നു നിന്നു ഹാലേ യാ ശക്തിയുടെ പറഞ്ഞ അതുവരെ എലിസബത്ത് വളരെ വേദനിച്ചു തീർന്നു കാരണം എന്താ കർത്താവിന്റെ പ്രഹരമേറ്റു തന്റെ ഭർത്താവിന് സംസാരിച്ചുകൊണ്ടിരുന്ന ഭർത്താവ് ഒരു സമയത്ത് മിണ്ടുന്നില്ല ഏതൊരു ഭാര്യക്കും വേദനാജനകമായ കാര്യമാണ് ഹസ്ബൻഡ് മിണ്ടാതിരിക്കുക എന്ന് പറയുന്നത് പ്രിയപ്പെട്ടവരെ ആ സമയത്താണ് പരിശുദ്ധം അറിയാൻ കയറി ചെന്ന് ആ കുടുംബത്തിൽ പ്രത്യാശ ഉണർത്തിയത് ാണ് പറഞ്ഞത് കത്തോലിക്ക സഭ പറഞ്ഞത് മറിയം ഈശോയുടെ രണ്ടാം വരവിൽ പ്രതീക്ഷയും പ്രത്യാശയുമായിരിക്കും എന്റെയും നിങ്ങളുടെയും കാനായിലെ കല്യാണ വിരുന്നിലേക്ക് വരാം ആ കാനായിലെ കണക്കൂട്ടലുകൾ മുഴുവൻ തെറ്റിയപ്പോൾ പ്രിയപ്പെട്ടവരെ വക്കോളം പ്രതീക്ഷയുണർത്തി പരിശുദ്ധമറിയും കാനായിൽ ഇറങ്ങി വന്നു കാനായിൽ എത്ര കൽഭരണി ആ പച്ചവെള്ളം നിറച്ചത് ില്ലല്ലോ ആറ് കൽഭരണി ആറ് കൽഭരണി എന്തുമാത്ര നിറച്ചത് കണ്ടോ കണക്കുകൂട്ടലുകളൊക്കെ തെറ്റി അവരുടെ പദ്ധതികളൊക്കെ പൊളിഞ്ഞപ്പോ പ്രതീക്ഷയറ്റ ആ കുടുംബത്തിൽ വക്കോളം പ്രതീക്ഷയുണർത്തി പരിശുദ്ധമറിയം കടന്നിയതീക്ഷയറ്റ കുടുംബങ്ങളെ പരാജയം പന്താടുമ്പോൾ പരിശുദ്ധമറിയം പ്രതീക്ഷയുണർത്തി ആകാത്ത സമയം പൂർത്തിയാക്കിക്കൊണ്ട് യേശുവിൽ നിന്ന് അനുഗ്രഹങ്ങൾ നമ്മുടെ കുടുംബത്തിൽ വാങ്ങിച്ചു തരും സമയം പൂർത്തിയാക്കിക്കൊണ്ട് അനുഗ്രഹം തരും ഈശോ പറഞ്ഞില്ലേ എൻ്റെ സമയം ഇനിയും ആയിട്ടില്ലെന്ന് പക്ഷെ മറിയത്തിന്റെ മാധ്യസ്ഥം അങ്ങ് ചെന്നപ്പോ സമയങ്ങളുടെയും കാലങ്ങളുടെയും നാഥനായ കർത്താവ് ഒന്നും ശ്രദ്ധിക്കാതെ അമ്മയുടെ മാധ്യസ്ഥം അത് നിറവേറ്റി കൊടുത്തു അതുകൊണ്ട് കാന നമ്മളെ പഠിപ്പിക്കുന്ന ഏറ്റവും വലിയ തത്വം പരിശുദ്ധ മറിയത്തിന്റെ മാധ്യസ്ഥം ഒരിക്കലും പാഴാകുകയില്ലെന്നാണ് കരകളിലെത്തിയൊന്ന് ശ്രുതിച്ച പ്രിയപ്പെട്ടവരെ അമ്മ പീഡിതരുടെ ആശ്വാസമായി രണ്ടാമത് നിലകൊണ്ടത് ഒരു കുടുംബത്തിലാണെങ്കിൽ എൻ്റെയും നിങ്ങളുടെയും കുടുംബത്തിൽ പ്രതീക്ഷ അറ്റുപോയ പ്രത്യാശ നിഷ് നഷ്ടപ്പെട്ടു പോയാ പ്രിയപ്പെട്ടവരെ എല്ലാ മേഖലയിലും തകിടം മറിഞ്ഞ അവസ്ഥയിൽ അമ്മ കടന്നു വന്ന് നിങ്ങൾക്ക് വേണ്ടി സ്വർഗീയ സന്നിധിയിൽ നിലവിളിക്കും ശക്തിയോട് സ്തുതിക്ക ഹാലെ റുയ ഹാലേ രുയ ഹാലെ റുയ ഹാലെ റുയ അവേ മരിയ അവേ മരിയ അവേ മരിയ അവേ മരിയ അവേ മരിയ മൂന്നാമത്തതാണ് പ്രതീക്ഷയറ്റ ദൈവജനം അതായത് ശിഷ്യന്മാര് പന്ത്രണ്ട് ശിഷ്യന്മാരെ വാഗ്ദാനത്തിന്റെ പൂർത്തീകരണത്തിന് വേണ്ടി പിടിച്ചിരുത്തി പരിശുദ്ധ ഇത് അങ്ങനെ അറിയോ നോട്ടീസ് ശിഷ്യന്മാരെ അമ്മ പ്രാർത്ഥിക്കാനൊരുക്കി പത്തു ദിവസം ഏക ഏകമനസോടെ ഏകലക്ഷ്യത്തോടുകൂടി ശിഷ്യന്മാരിന്ന് പ്രാർത്ഥിച്ചു അവരുടെ പ്രതീക്ഷ ഉണർത്തുന്ന വാഗ്ദാനത്തിന്റെ പ്രതീക്ഷ ഉണർത്തുന്ന ശക്തി അവിടെ കടന്നു വന്നു അവിടെ ഒരു അത്ഭുതം നടന്നു എന്താണെന്നറിയാവോ എന്താന്നറിയാവോഹിക സഭയുടെ ധർമ്മം ഏറ്റെടുക്കാൻ ഏറ്റെടുക്കാൻമാരെ ഒരുക്കിയത് പരിശുദ്ധമറിയമാണ് അവർ ദേവാലയം വിട്ടു പോകാതെ പ്രാർത്ഥനയിലും ഉപവാസത്തിലുമായിരുന്നു ഈ മര്യഭക്തിയുടെ ഏറ്റവും വലിയൊരു പ്രത്യേകത എന്താന്നറിയാവോ അമ്മ മറിയം നമ്മുടെ കൈക്ക് പിടിച്ച് നമ്മളെ സ്നേഹിക്കാൻ തുടങ്ങിയാൽ നമുക്ക് ഏറ്റവും കിട്ടുന്ന വരം പ്രാർത്ഥനാ വരമായിരിക്കും സെഹിയോനൂട്ട് ശാലയിൽ രണ്ടു വരമാണ് അവിടെ കിട്ടിയത് ശിഷ്യന്മാർക്ക് ഒന്ന് പ്രാർത്ഥിക്കാനുള്ള വരം സിറ്റ്സ് ആൻഡ് പ്രേ എന്നുള്ള വരം ഇരുന്ന് പ്രാർത്ഥിക്കാനുള്ള വരം പരിശുദ്ധ മറിയത്തിന്റെ കൂടെ ഇരുന്നപ്പോഴാണ് അവർക്ക് കിട്ടിയത് രണ്ടാമത് ഒരു വരവും കൂടെ കിട്ടി പോയി പ്രഘോഷിക്കാനുള്ള വരം എന്താണ് വരം നിങ്ങൾ ലോകമെങ്ങും സുവിശേഷം പ്രഘോഷിക്കും ഹാല ആ രണ്ടു വരങ്ങളും ഈ ഈഹിക ധർമ്മം നിറവേറ്റാൻ തക്കവണ്ണം അവർക്ക് കിട്ടിയപ്പോൾ പിന്നെ അവര് സ്വസ്ഥരാകാതെ എല്ലായിടത്തേക്കും പോയി പത്തിരുന്നൂറിൽ പരം രാജ്യങ്ങളിൽ പോയി ശുശ്രൂഷ ചെയ്ത് ഇതുപോലെ ക്രിസ്ത്യാനികളെ ഒരുമിച്ച് കൂട്ടി ഒരുമിച്ച് കൂട്ടി പ്രാർത്ഥിക്കാൻ തക്കവണ്ണം ഒരു കൂട്ടായ്മയുടെ അഭിഷേകം ഒരുക്കിയെടുത്തു പ്രേസോ ഹാലേ അമ്മ പീഡിതരുടെ ആശ്വാസമാണെന്ന് പറയുമ്പോണ്ടല്ലോ ആയിരത്തി അഞ്ഞൂറ്റി എഴുപത്തി ഒന്നില് ലപ്പാന്തെ എന്ന് പറയുന്ന സ്ഥലത്ത് വെച്ച് ഒരു ഈ മുസ്ലിങ്ങളുമായിട്ട് അതായത് തുർക്കികള് മുസ്ലിങ്ങൾ ഏറ്റവും കൂടുതൽ യുദ്ധം നടന്നിട്ടുള്ളത് ഈ മുസ്ലിങ്ങളും ക്രിസ്ത്യാനികളും തമ്മിലാണ് പ്രിയപ്പെട്ടവര് അവരുമായിട്ട് യുദ്ധം നടന്നെന്ന് മാത്രമല്ല ഇറ്റലിയിലെ ലപ്പാന്തെ എന്ന സ്ഥലത്ത് വെച്ച് ക്രിസ്ത്യാനികൾ അമ്പേ പരാജയത്തിന്റെ വക്കിലെത്തി അപ്പോൾ അന്നത്തെ മാർപ്പാപ്പയും എത്ര പോലത്തെ അവിടെ ഉണ്ടായിരുന്ന സന്യാസിനി സന്യാസികളും അൽമാരും ഒരുമിച്ച് മാതാവിന്റെ തിരുസ്വരൂപവും പിടിച്ചുകൊണ്ട് ജപമാല ചൊല്ലി ആ പട്ടണത്തിലൂടെ പോയി ലപ്പാന്റെ പട്ടണത്തിലൂടെ ആ കടലെടുക്കിൻ്റെ അടുത്തോടെ ഇങ്ങനെ യാത്ര ചെയ്തു പോയപ്പോൾ അവിടെ ഒരു കാറ്റ് ആഞ്ഞു വീശുകയും തുർക്കികൾക്ക് മുസ്ലിങ്ങൾക്ക് പിടിച്ചു നിൽക്കാൻ പറ്റാതെ അവർ പിന്തിരിഞ്ഞോടുകയും അങ്ങനെ ക്രിസ്ത്യാനികൾ അത്ഭുതകരമായി ആ യുദ്ധത്തിൽ വിജയം നേടുകയും ചെയ്തു അതിനു ശേഷമാണ് പിന്നീടുള്ള മാർപ്പാപ്പമാര് ഇങ്ങനെ പ്രഖ്യാപിച്ചത് ഒക്ടോബർ ഏഴ് ജപമാല രാജ്ഞിയുടെ തിരുനാളാണെന്ന് സാഘോഷം കൊണ്ടാടണമെന്നും ഒക്ടോബർ െന്നും ഓട്ടോമാൻ തുർക്കികളോട് ക്രിസ്ത്യാനികൾ ജയിച്ചതിന്റെ ഓർമ്മ അത് മറിയത്തിന്റെ കൊണ്ടും മാതൃവാത്സല്യം കൊണ്ടുമാണെന്ന് സഭ തിരിച്ചറിഞ്ഞു അതിനെ ആഘോഷിക്കുകയാണ് പ്രീസലോ ശക്തിയുടെ ഹാലേരു പ്രിയപ്പെട്ടവരെ നിങ്ങളും ഞാനും ഈ ജപമാല ചൊല്ലുമ്പോഴും മര്യഭക്തിയിൽ അടിയുറച്ച് നിലനിൽക്കുമ്പോഴും നിങ്ങളുടെ കുടുംബത്തിനെതിരെ യുദ്ധം ചെയ്യുന്നവരെ നിങ്ങൾക്ക് തോൽപ്പിക്കാൻ കഴിയും ഏതും മത തീഷ്ണതയുള്ള സർപ്പം തലയിലിരിക്കുന്ന ദുഷ്ടന്റെ സ്വഭാവമുള്ള ലൂസിഫറിന്റെ പ്രവൃത്തി ചെയ്യുന്ന മത വർഗീയവാദികൾ കടന്നു വന്നാലും എന്ന ആയുധത്തിന്റെ മുമ്പിൽ പരിശുദ്ധ മറിയം എന്ന വ്യക്തിയുടെ മുമ്പിൽ അവർക്ക് പിടിച്ചു നിൽക്കാൻ പറ്റാതെ വരും ഒന്ന് പറയട്ടെ നമ്മൾ ഭയപ്പെടേണ്ട കാര്യമില്ല ധൈര്യമായിട്ട് മുന്നോട്ട് പോയി കൊടുക്ക മറിയം പീഡിതരുടെ ആശ്വാസം കൊളംബസ് അമേരിക്ക കണ്ടുപിടിച്ച തത്വം നിങ്ങൾക്ക് അറിയാവോ കൊളംബസ് അവർ പത്തൊൻപത് പേരോടൊപ്പം പത്തൊൻപത് ഇരുപത് പേര് കൊളംബസിനോടുകൂടി ഇരുപത് ഇരുപത് പേരെ സ്പെയിനിൽ നിന്ന് അമേരിക്ക ഭൂഖണ്ഡം കണ്ട കണ്ടുപിടിക്കാൻ വേണ്ടി കപ്പൽ യാത്ര ആരംഭിച്ചു ഒരു മാസത്തേക്കുള്ള ഭക്ഷണം എടുത്തു പ്രിയപ്പെട്ടവരെ ഇരുപത്തിനാല് ദിവസം ഏകദേശം മൂന്നാഴ്ചയോളം അവർ സഞ്ചരിച്ചിട്ടും അമേരിക്കൻ ഭൂഖണ്ഡം കണ്ടുപിടിക്കാൻ പറ്റിയില്ല ഉടനെ എൻ്റെ കപ്പിത്താൻ പറഞ്ഞു എത്രയും വേഗം നമുക്ക് തിരിച്ചു പോകണം അല്ലെങ്കിൽ നമ്മൾ ഭക്ഷണം കിട്ടാതെ കരുതിയ ഭക്ഷണം തീർന്നിരിക്കുന്നു നമ്മൾ ഈ കടലിൽ കിടന്ന് പട്ടിണി കിടന്ന് ജാഗ്ര വരും കൊളംബസിനോട് ചോദിച്ചു എന്താ ചെയ്യേണ്ടതെന്ന് കൊളംബസ് പറഞ്ഞു നമ്മൾ ഏത് ലക്ഷ്യം വെച്ച് ഇറങ്ങി തിരിച്ചിട്ടുണ്ടോ ആ ലക്ഷ്യം പൂർത്തിയാകാതെ തിരിച്ചു പോകുന്ന പണിയില്ല ഉടനെ ആ കൂടെ ഉണ്ടായിരുന്ന പത്തൊമ്പത് പേര് പറഞ്ഞു ഇവനെടുത്ത് കടലിലേക്ക് ഇട്ടിട്ട് നമുക്ക് തിരിച്ചു പോകാം ഉടനെ കൊളംബസ് പറഞ്ഞ ഒരൊറ്റ വാക്കിതാണ് നിങ്ങൾ എന്നെ കടലിലേക്ക് ഇടുന്നതിന് മുൻപ് എന്റെ ഒരു യാചന സ്വീകരിക്കണം ഒരൊറ്റ ദിവസം കൂടെ മുന്നോട്ട് പോകാൻ എന്നെ അനുവദിക്കണം എന്നിട്ട് നിങ്ങൾ അമേരിക്ക കണ്ടുപിടിക്കുന്നില്ലെങ്കിൽ നിങ്ങൾ എന്നെ എടുത്ത് കടലിലേക്ക് ഇട്ടോളുക നിങ്ങൾ ബാക്കി പത്തൊൻപത് പേര് ഭക്ഷണം കഴിച്ച് തിരിച്ചു പോകോളാം അന്ന് ഒരു ദിവസം മുഴുവനും കൊളംബസ് ചൊല്ലിയ പ്രാർത്ഥന ഏതാണെന്ന് അറിയാവോ പരിശുദ്ധ രാജ്ഞി കരുണയുടെ മാതാവേ സ്വസ്തി ഞങ്ങളുടെ ജീവനും ശരണവുമേ എന്ന് പറയുന്ന ഒരു പ്രാർത്ഥനയില്ലേ ആ പ്രാർത്ഥന ഒരു ദിവസം മുഴുവൻ കരഞ്ഞുകൊണ്ട് വിശുദ്ധ കുരിശു മുറുകെ പിടിച്ചുകൊണ്ട് എൻ്റെ അമ്മയെ എൻ്റെ ആശ്രയമേ മരണം കൈവരിയിട്ട വഴിയിലൂടെയാണ് ഞാൻ നടക്കുന്നത് എന്നെ രക്ഷിക്കാൻ എന്ന് പറഞ്ഞ് കരഞ്ഞപ്പോൾ എന്നെടുവീർപ്പിട്ട് കരഞ്ഞ സമയത്ത് ഏകദേശം പ്രഭാതത്തിൽ ഒരു നാലുമണി സമയമായപ്പോ സമയമായപ്പോൾ പ്രിയപ്പെട്ടവരെ അങ്ങകലെ ഒരു വെളിച്ചം കണ്ടു ഒരു ഭൂപ്രദേശത്തിൻ്റെ വെളിച്ചം കണ്ടു കപ്പൽ അങ്ങോട്ട് നയിച്ചു പ്രിയപ്പെട്ടവരെ അവിടെ ചെന്ന് നോക്കിപ്പോ അതൊരു വൻകരയാണ് അമേരിക്ക ഭൂഖണ്ഡമായി മാറി കൊളംബസ് എഴുതി വെച്ചിരിക്കുന്നത് എങ്ങനെയാണ് കപ്പൽ ദിശ തെറ്റാതെ നയിച്ചതും അതിന്റെ ലക്ഷ്യം മാറാതെ നമ്മളെ കാത്ത് സംരക്ഷിച്ചതും പരിശുദ്ധ കനിക മറിയമാണ് മറിയം പീഡിതരുടെ കത്തോലിക്ക സഭ ഏറ്റവും കൂടുതൽ പീഡനങ്ങളിലൂടെ വലിച്ചപ്പെടുന്ന ഒരു കാലഘട്ടമാണിത് നിരവധി വേദനകളിലൂടെ എല്ലാം കടന്നു പോകുന്ന സമയമാണിത് ഈശോ പറഞ്ഞില്ലേ അന്തഛിദ്രമുള്ള ഭവനം നശിച്ചു പോകും അന്ധച്ചിദ്രമുള്ള രാജ്യം നഷ്ടപ്പെട്ടു പോകും ഈശോടെ രണ്ടാം വരവിൻ്റെ ചില ചില പ്രതീകങ്ങൾ എന്ന പോലെ നമ്മുടെ ലോകത്തൊരുപാട് കാര്യങ്ങൾ നമ്മൾ കേൾക്കുന്നുണ്ട് പതറാതെ ഇടറാതെ ജപമാല പിടിച്ച് മുന്നോട്ട് പോയിക്കൂ ഒരു വിശ്വാസിക്കും ഇടർച്ച വേണ്ട ഒരു വിശ്വാസിയും തളരണ്ട ഒരു കാര്യവും കേട്ട് പിന്നെയോ മറിയത്തിന്റെ കൊടിക്കീഴിൽ മുന്നോട്ട് പോയിക്കോ അത്ഭുതം ഇവിടെ നടക്കും പ്രതിയോഗികളെല്ലാം ശാന്തരാകും പ്രതികൂല സാഹചര്യങ്ങളെല്ലാം നമുക്കെതിരെ ഉയർന്നു നിൽക്കുന്നത് അനുകൂലമാക്കി തരും പരിശുദ്ധ മറിയം രോഗികളുടെ ആരോഗ്യമാണ് മറിയത്തിന്റെ മാധ്യസ്ഥം കിട്ട് കൊടുക്കുമ്പോ എന്തുകൊണ്ടാണ് രോഗികൾ സുഖപ്പെടുന്നതെന്ന് ചോദിച്ചാൽ പരിശുദ്ധ മറിയം പിതാവായ ദൈവത്തിൻ്റെ മകളും പുത്രനായ ദൈവത്തിൻ്റെ മാതാവും പരിശുദ്ധാത്മാവായ ദൈവത്തിൻ്റെ മണവാട്ടിയുമാണ് അതുകൊണ്ട് ഈ മറിയത്തിൻ്റെ മാധ്യസ്ഥം കിട്ടുന്നിടത്ത് സ്വർഗം അനുഗ്രഹം തരും ഹാലേ രുയാ അവിടെ വിശുദ്ധ തർത്തുല്യം ലോകത്തോട് പറഞ്ഞത് നമുക്ക് സംഘം ചേർന്ന് ദൈവത്തെ അലട്ടാം അത്തരം അലട്ടൽ ദൈവത്തിന് പ്രീതികരമാണ് എങ്ങനെയാണ് അലട്ടുന്നത് നമ്മൾ കൊന്ത ചൊല്ലിയിട്ടല്ലേ കുർബാന ചൊല്ലിയത് ആ കൊന്തയുടെ സമയത്ത് ആരെയും ഞാൻ കണ്ടില്ല കുറച്ച് പേര് മാത്രമേ ഉള്ളൂ നാളെ നമുക്ക് കൊന്തയുടെ സമയത്ത് ഇത്രയും പേര് കൊന്തയുടെ സമയത്ത് പറ്റുന്നവരൊക്കെ വരിക നമുക്ക് സംഘം ചേർന്ന് ദൈവത്തെ അലട്ടാം അത്തരം അലട്ടൻ ദൈവത്തിന് ഇഷ്ടമാണ് ഹാലെരുയാ ശക്തിയുടെ ഹാലെ എരിയാ അമ്മ എങ്ങനെയാണ് പ്രിയപ്പെട്ടവരെ ഒരു രോഗിയെ സുഖപ്പെടുത്തണം എന്ന് ചോദിച്ചാൽ ആത്മാവിന്റെ രോഗമാണ് പാപം അപ്പൊ ആ പാപിയുടെ ആത്മാവിന്റെ നിലയറിഞ്ഞ് പരിശുദ്ധമറിയ മാധ്യസ്ഥം വഹിക്കുമ്പോൾ ദൈവത്തിൻ്റെ സ്നേഹം ആ മുറിവിലേക്ക് ഒഴുകുകയും ആ മുറിവ് സുഖപ്പെടുകയും ചെയ്യും അങ്ങനെ രോഗികൾ സൗഖ്യം പ്രാപിക്കും അതാണ് വിശുദ്ധ ജർത്രൂദിനോട് അമ്മ പറഞ്ഞത് എൻ്റെ മകളെ എന്നെ വിളിച്ച് കരയുന്നവരേ ദുമ്പിൽ ഞാൻ എൻ്റെ കരുണാർദ്രമായ കണ്ണുകൾ തുറക്കാതിരിക്കുമോ എന്നെ എന്നെ വിളിച്ച് നെടുവീർപ്പെടുന്നവരുടെ മുമ്പിൽ എന്റെ കരുണാർദ്രമായ എൻറെ കണ്ണുകൾ ഞാൻ തുറന്ന് അവർക്ക് വേണ്ടി കരയാതിരിക്കുമോ ഹാലേ രുയാ ശക്തിയോടെ അമ്മയോട് നമുക്ക് ശക്തമായിട്ട് പ്രാർത്ഥിക്കാൻ പ്രിയപ്പെട്ടവരെ അമ്മ വഴി ദൈവം തമ്പുരാൻ വൻകാര്യങ്ങൾ ചെയ്തു തരും പരിശുദ്ധം അറിയത്തോട് പ്രാർത്ഥിക്കുമ്പോൾ വലിയ കാര്യമാണ് നമുക്ക് കിട്ടുന്നത് ഒന്ന് വിശുദ്ധിയിൽ നമ്മൾ വളരും വിശ്വാസത്തിൽ ആഴപ്പെടും പ്രാർത്ഥനയിൽ എങ്ങനെയാണ് വിശ്വാസത്തിൽ പരിശുദ്ധ മറിയത്തെ വിശ്വസിച്ച നീ ഭാഗ്യവതി മറിയത്തിന്റെ വിശ്വാസമാണ് മറിയത്തെ ഭാഗ്യവതിയാക്കി മാറ്റിയത് ക്രിസ്തുവിലുള്ള വിശ്വാസം അമ്മ പറഞ്ഞു തലമുറകളുടെ മേൽ കരുണഭക്ഷിക്കുന്ന ദൈവത്തിലുള്ള വിശ്വാസം പറഞ്ഞു ഒന്നുമില്ലാത്തവരെ ഉയർത്തുന്ന ദൈവത്തിന്റെ വിശ്വാസം അമ്മ കൈമുതലായി സ്വീകരിച്ചു അഹങ്കാരികളെ ചിതറിക്കുന്നവരെ താട്ടിക്കെട്ടി വേദനിക്കുന്നവരെയും എളുപ്പപ്പെട്ടവരെ ഉയർത്തുന്ന ദൈവത്തിന്റെ വിശ്വാസത്തിൽ അമ്മ കടിച്ചു തൂങ്ങി ഹാലേ റിയ ശക്തി ഹാലേ റുയാ ഹാലേ രുയാ നമ്മ വിശ്വസിക്കുന്നവർക്ക് ഭാഗ്യവതാണ് ഇനി അമ്മ വിശുദ്ധിയിൽ നമ്മളെ വളർത്തും നമ്മൾ അതിയ ഭക്തിയിൽ വളരണം എന്നാല് കുഞ്ഞുമക്കൾക്കൊക്കെ ഇനിയുള്ള കാലഘട്ടത്തിൽ വിശുദ്ധിയിൽ പിടിച്ചു നിൽക്കാൻ പറ്റുള്ളൂ കാരണം അശുദ്ധി അത്രമാത്രം വളർന്നിരിക്കുന്നു ഇന്റർനെറ്റിലൂടെ പ്രിയപ്പെട്ടവരെ യൂട്യൂബിലൂടെ എല്ലാ നവമാധ്യമങ്ങളിലൂടെയും തിന്മ ഇരച്ചു കയറി ഇരച്ചു കയറി നമ്മുടെ അടുക്കലേക്ക് വരുന്നു വലിയ വലിയ തിരമാല പോലെയാണ് ഈ തിന്മ നമ്മുടെ അടുത്തേക്ക് വന്നുകൊണ്ടിരിക്കുന്നത് അപ്പോൾ പിടിച്ചു നിൽക്കണമെങ്കിൽ വിശുദ്ധിയുള്ള ഒരാളുടെ കൈക്ക് പിടിക്കണം ഹാലേ രുയാ കഴിഞ്ഞ ദിവസം ഭവനല്ലേ ആ ദിവര സന്നിധിയിലിട മുമ്പിലിരുന്ന് ഞാൻ പ്രാർത്ഥിക്കുമ്പോൾ ഒരു ബെങ്കോച്ച് എന്നെ വന്നു തോന്നിട്ട് പറഞ്ഞു എനിക്ക് വേണ്ടി ബ്രദറെ ഒന്ന് ഇറങ്ങി വരുമോ എനിക്ക് വേണ്ടി ഒരു കാര്യം പറയാനാ എന്നെ പ്രാർത്ഥിക്കണോന്ന് പറഞ്ഞു പ്രാർത്ഥിക്കാൻ വേണ്ടി ഇവള് വന്നപ്പോൾ അവള് പറഞ്ഞു ബ്രദറെ ഞാൻ ഒഇ പരീക്ഷ എഴുതാൻ പോവാണ് ബ്രദറെ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണം ഞാൻ ആറു വട്ടം എഴുതിയിട്ടും പരാജയപ്പെട്ടു പോയി അപ്പൊ ഞാൻ പറഞ്ഞു നിനക്ക് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ കർത്താവ് ഒരു കാര്യം കാണിച്ചു തരുന്നു നീ നീട്ടുന്ന കൈകളിൽ വൃത്തിയില്ലല്ലോ നിന്റെ ഏകാഗ്രത നഷ്ടപ്പെടുത്തുന്ന എന്തോ ഒരു കാര്യം നിന്റെ ജീവിതത്തിൽ കിടന്ന് നിന്നയിട്ട് വട്ടം കറക്കുന്നുണ്ട് എന്താ അതെന്ന് ചോദിച്ചു അപ്പം അവള് പറഞ്ഞു ഞാനൊരു കത്തോലിക്ക പെൺകുട്ടിയാണ് ഞാൻ പത്താം ക്ലാസ് മുതൽ ഒരു ഹൈന്ദവ ചെറുക്കനെ ഹൃദയത്തിൽ പ്രതിഷ്ഠിക്കുന്നുണ്ട് എല്ലാ ദിവസവും ഒരു മണിക്കൂറോളം അവനുമായിട്ട് ഞാൻ ചാറ്റ് ചെയ്യും അല്ലെങ്കിൽ സംസാരിച്ചു ഞാൻ പറഞ്ഞു മോളെ വൃത്തിയുള്ള പാത്രത്തിലെ ഈശ്വരൻ ഭിക്ഷയിട്ട് തരുവോളൂ നീ കർത്താവിന്റെ നേരെ കൈ നീട്ടുമ്പോ വൃത്തി ഉണ്ടായിരിക്കണം നിന്റെ കൈകളിൽ ഹാലെ റുയാ ശക്തിയുടെ ഹാലെ രുയ ഹാലെ റുയാ നീ നീട്ടിയിട്ടും നീട്ടിയിട്ടും പ്രാർത്ഥിച്ചിട്ടും പ്രാർത്ഥിച്ചിട്ടും എഴുതിയിട്ടും എഴുതിയിട്ടും കിട്ടാത്ത കാരണം നീ ഒരു തിന്മയുടെ അടിമത്വത്തിലാണ് അതിൽ നിന്ന് രക്ഷപ്പെട്ടിട്ട് നീ പിന്നെ പ്രാർത്ഥിച്ചാൽ നീ ഒരു പ്രാവശ്യം രക്ഷപ്പെടാം മതിനക്ക് രക്ഷാലേരുയാ ശക്തിയോട് പറഞ്ഞു ഹാലേരുയാ ഹാലേ രുയാ വിശുദ്ധിയിൽ പരിശുദ്ധമറിയം നമ്മളെ ആഴപ്പെടുത്തും വിശുദ്ധിയിലും വിശ്വാസത്തിലും പ്രാർത്ഥനയിലും അമ്മ നമ്മളെ ഉയർത്തും